കോട്ടയത്തെ ഷാൻ ബാബു വധക്കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള എല്ലാ പ്രതികളും പിടിയിലായതായി പോലീസ്. കൊലയിൽ നേരിട്ട് ബന്ധമുള്ള അഞ്ചു പേരടക്കം 16 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഗുണ്ടാ തലവൻ ജോമോന്റെ കൂട്ടാളികളാണ് കസ്റ്റഡിയിലുള്ളത്. ഷാനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഓട്ടോ പോലീസ് കണ്ടെത്തി. കേസിലെ പ്രതികൾക്കായി ഇന്നലെ മാത്രം 27 ഇടങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തിയത്. ഷാൻ ബാബു നേരിട്ടത് ക്രൂരമർദ്ദനമാണെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം സംസ്ഥാനത്ത് ഗുണ്ടാവാഴ്ചയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുകയും ചെയ്തു. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. മനീഷ്, ഇതോടെ ഈ ഷാൻ വധക്കേസിൽ എല്ലാ പ്രതികളും പിടിയിലായി എന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? മറ്റു വിവരങ്ങൾ ലഭിക്കുന്നത് എന്തൊക്കെയാണ്? നിലവിൽ പ്രതിയുമായി എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് നടത്തുകയാണ്. ഇവിടെ മാങ്ങാനം ആനത്താനം എന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ടൊരു സ്ഥലത്താണ് ഈ പ്രതി ഈ പറയുന്ന ഷാനെ കൊണ്ടുവന്നത്. എന്താണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിൽ ഇട്ട് മർദ്ദിച്ചതായിട്ടാണ് പോലീസിന് മനസ്സിലായിട്ടുള്ളത്. ഈ സ്ഥലത്തെത്തിച്ചാണ് ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പ് നടത്തുന്നത്. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ഒക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്പ നേരങ്ങൾക്ക് മുമ്പാണ് പോലീസ് ഈ പ്രതി ജോമോനുമായി ഈ സ്ഥലത്തെത്തിയത്. സ്ഥലം നഗരത്തിൽ തന്നെ ഉള്ളൊരു നഗരത്തിന് സമീപമുള്ളൊരു സ്ഥലമാണെങ്കിൽ പോലും ഇവിടെ ഒരു ഒറ്റപ്പെട്ട വഴിയിലൂടെ നടന്ന് അകത്തേക്ക് കയറി ചെല്ലുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അധികം ആരും പെട്ടെന്ന് ശ്രദ്ധ കിട്ടാത്തൊരു ഒരു സ്ഥലമാണ്. അത് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ മദ്യപാനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണെന്ന് കൂടി മനസ്സിലാകുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഇവിടെ ഈ കിടക്കാനും ഒക്കെ തന്നെ രാത്രികാലങ്ങളിലൊക്കെ തന്നെ മദ്യപാനവും മറ്റു പരിപാടികളൊക്കെ തന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം അത്ര നടക്കുന്ന ഒരു ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു അല്പ നിമിഷം മുമ്പാണ് പ്രതിയെ കൊണ്ടുപോകുന്നത്. ഇവിടെ വെച്ചാണ് പ്രതി മാരകമായി തന്നെ മർദ്ദനം നടത്തിയിട്ടുള്ളത്. 30 പാടുകളാണ് ഷാൻ്റെ 19-കാരനായ ഷാൻ്റെ ശരീരത്തുള്ളത്. കമ്പിവടിയിൽ തുണി ചുറ്റി മർദ്ദിച്ചെന്നും കാപ്പിവടി കൊണ്ട് അടിച്ചെന്നും ഒക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ കണ്ണിൽ വിരൽ കൊണ്ട് ആഞ്ഞു കുത്തി. അത്തരത്തിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള മർദ്ദന മുറകളായിരുന്നു ഈ കൊല്ലപ്പെട്ട ഷാനെതിരെ ഷാന് മുൻപാകെ ഈ പ്രതി ജോമോൻ നടത്തിയത്. വലിയ രീതിയിലുള്ള അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് വലിയ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് ഞായറാഴ്ച രാത്രി 9:30-ക്കാണ് ഈ ജോമോൻ ഷാനിനെ ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പിന്നെ രാവിലെ 3:30-യോടുകൂടിയാണ് കോട്ടയത്തെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. അതുവരെയുള്ള സമയങ്ങളിൽ എവിടെയൊക്കെ കൊണ്ടുപോയി എന്നുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയത്. എന്താണെങ്കിലും ഇവിടെയാണ് ഇവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ കൊണ്ടുവന്നതിൽ 5 സംഘം, അതായത് ഈ ജോമോനൊപ്പം മറ്റ് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള 4 പ്രതികൾ കൂടി ഉണ്ടായിരുന്നു. ജുദീഷ്, സുധീഷ്, ബിനു, കിരൺരാജ് അടക്കമുള്ള പ്രതികളൊക്കെ തന്നെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവരിൽ പ്രധാനമായും അതായത് കൊലയിലേക്ക് നയിച്ചത്, കൊലപാതകം നടത്തിയത് ജോമൻ തന്നെയാണെന്നാണ് ജോമൻ വ്യക്തമാക്കുന്നത്. മറ്റ് ആർക്കും കൊലപാതകത്തിൽ പങ്കില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ അനുമാനം, അതായത് കൊലപാതകത്തിൽ ഈ മറ്റ് 4 പേർക്ക് കൂടി നേരിട്ട് പങ്കുണ്ടെന്നുള്ള കാര്യം കൂടിയാണ്. ഇവിടെ നിലവിൽ ഇവിടെ നിന്നും ഇവർ ഉപേക്ഷിച്ചു പോയ വസ്ത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തെളിവെടുപ്പിന് എത്തി ശേഖരിച്ചിട്ടുണ്ട്. ഈസ്റ്റ് പോലീസ് SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ആണ് നിലവിൽ ഇവിടെ തെളിവെടുപ്പ് നടത്തുന്നത്. എന്താണെങ്കിലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇത് സംബന്ധിച്ച് തെളിവ് ശേഖരണം പോലീസിനെ സംബന്ധിച്ച് ഷാനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച വടി കണ്ടെത്താനായിട്ടുണ്ടോ? ഈ സംഭവത്തിലെ പ്രധാന തുണ്ടി മുതലാണല്ലോ ഈ കമ്പിവടി. കമ്പിവടിയും അതേപോലെ തന്നെ കാപ്പിവടിയും ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചെന്ന് പറയുന്നത്, അതായത് ആദ്യം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഈ തലയ്ക്കുള്ളിൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതാണ് മരണകാരണമെന്നാണ്. പക്ഷേ തലയൊട്ട് പൊട്ടാത്തൊരു സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഇത്തരം കാര്യങ്ങൾ ഗുണ്ടകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കമ്പിവടിക്ക് മുകളിൽ തുണി ചുറ്റി തലക്കടിക്കുക എന്നുള്ളൊരു രീതി ഉണ്ടെന്ന് പോലീസ് കരുതിയിരുന്നു. അങ്ങനെ ആയിരിക്കാം ചെയ്തതെന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ ഈ ജോമോൻ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. അതായത് നിലവിൽ ഇവിടെ സമീപത്ത് കിടന്ന, അതായത് താൻ വലിയ രീതിയിൽ ആസൂത്രണം ചെയ്തതിലെ കൈ കിട്ടിയ ഒരു കമ്പിന് അടിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ അത്തരം കമ്പൊന്നും ഇവിടെ നിലവിൽ ശേഖരിക്കാൻ പറ്റിയിട്ടില്ല പോലീസിന്. ഈ കണ്ണിൽ ആദ്യം തന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റിയ സമയത്ത്
കണ്ണിലേ ആഴ്ന്നു കുത്തിയിരുന്നു അത് പ്രതിയുടെ സ്ഥിരം രീതിയാണെന്നാണ് പോലീസ് പറയുന്നത് എതിരാളി ആദ്യം തന്നെ ഈ കൈ വിരലുകൾ കൊണ്ട് കണ്ണിലേ ആഴ്ന്നു കുത്തി അയാളെ ആദ്യം തന്നെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക എന്നതാണ് ഇതിനുശേഷം പകുതിയോളം തന്നെ അബോധാവസ്ഥയിലെ നിലയിലായിരുന്നു 19-കാരനായ ഷാൻ എന്നിട്ട് ഇവിടെ എത്തിച്ചാണ് ഏറെ നേരം ഇവർ മദ്യപിക്കുകയും ഒപ്പം തന്നെ ഈ ഷാനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു ഏറെ നേരം ഇവർ ഇവർക്കിടയിൽ ഈ 19-കാരനായ ഷാൻ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പ്രതികളെയൊക്കെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് മുഴുവൻ പ്രതികളെയും പിടികൂടിയത് ഇന്നലെ തന്നെ പ്രതികളിൽ പല ആളുകളെയും കണ്ടെത്താനുള്ള പല നീക്കങ്ങളും പോലീസ് നടത്തിയിരുന്നു 16 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു കസ്റ്റഡിയിൽ എടുത്ത പല ആളുകൾക്കും പ്രതികളുമായി ബന്ധമുണ്ടെന്ന് പോലീസിന് മനസ്സിലായിട്ടും പോലീസ് പക്ഷേ അത് അവരെ അവരോട് ഷാൻ ബാബു വധക്കേസിൽ ഇപ്പോൾ പ്രധാന പ്രതിയുമായി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് കോട്ടയത്ത് ഈ ഷാനിനെ എത്തിച്ച സ്ഥലത്തെത്തിച്ചാണ് ഷാനിനെ അന്നേ ദിവസം എത്തിച്ച സ്ഥലത്തെത്തിച്ചാണ് തെളിവെടുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും തുണ്ടി മുതൽ ഉൾപ്പെടെ കണ്ടെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ പ്രധാന പ്രതിയെയാണ് ഇവിടെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത് എന്നാൽ കേസിൽ മറ്റു പ്രതികളെല്ലാം പിടിയിലായതായി പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള എല്ലാ പ്രതികളും പിടിയിലായതായും പോലീസ് അറിയിക്കുന്നുണ്ട് കൊലയിൽ നേരിട്ട് പങ്കുള്ള 5 പേരടക്കം 16 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടത് ഗുണ്ടാത്തലവൻ ജോമോന്റെ കൂട്ടാളികളാണ് കസ്റ്റഡിയിൽ ഇപ്പോഴുള്ളത് ഷാനിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കണ്ടെത്തിയിരുന്നു ഇപ്പോൾ തെളിവെടുപ്പ് ഇവിടെ പുരോഗമിക്കുകയാണ് വീണ്ടും മനീഷ് മഹിബാലിലേക്ക് മനീഷ് തുടരാം നിലവിൽ ഷാൻ്റേതെന്ന് കരുതുന്ന ഒരു ബെൽറ്റ് പോലീസിന് ഈ തെളിവെടുപ്പ് സമയത്ത് ലഭിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇവിടെ ഈ ഒരു മേഖലയിൽ അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ രാത്രി ഇവിടെ എത്തിച്ച വിവരം പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കൊലപാതകം ഉറപ്പിക്കാൻ അതായത് കൊല നടത്താൻ ഇവർക്ക് സാധിച്ചു കാരണം ഇവിടെ നിന്ന് ഒരാൾ കൂവിയാൽ പോലും വലിയ രീതിയിൽ ഒച്ച വെച്ചാൽ പോലും പുറത്ത് ഉള്ള ആളുകൾക്ക് കേൾക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് അങ്ങനെയുള്ളൊരു മേഖലയിൽ എത്തിച്ച് കൊല നടത്തുക എന്നത് ആസൂത്രിതമായിരുന്നു ഇത്തരത്തിൽ കൊല നയിക്കാൻ ആദ്യം താൻ ഉദ്ദേശിച്ചത് കൊലപ്പെടുത്താൻ ഷാനിനെ അല്ല കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചതെന്നായിരുന്നു പ്രതി പോലീസിനോട് പറഞ്ഞത് എന്നാൽ പക്ഷേ പോലീസ് അത് വിശ്വാസത്തിലെടുത്തിരുന്നില്ല ഷാൻ്റെ കൂട്ടാളി സൂര്യനോടുള്ള വൈരാഗ്യമാണ് സൂര്യനുമായി ഉള്ള ചങ്ങാത്തമാണ് ഇഷാനെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യമാണ് കോട്ടയത്തെ ഷാൻ വധക്കേസിൽ പ്രധാന പ്രതി ജോമോനുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും പിടിയിലായതായി പോലീസ് അറിയിച്ചു കൊലയിൽ നേരിട്ട് ബന്ധമുള്ള 5 പേരടക്കം 16 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത് ഗുണ്ടാത്തലവൻ ജോമോന്റെ കൂട്ടാളികളാണ് കസ്റ്റഡിയിൽ ഉള്ളവരെല്ലാം ഷാനി തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു കേസിലെ പ്രതികൾക്കായി ഇന്നലെ മാത്രം 27 ഇടങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഇപ്പോൾ ഷാനെ ഇവർ എത്തിച്ചുവെന്ന് കരുതുന്ന സ്ഥലത്താണ് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.